നമസ്കാരം, ഭാരതിലേക്ക് സ്വാഗതം. ഗവർണർക്കെതിരെ രണ്ടും കൽപ്പിച്ചാണ് സർക്കാർ ഇറങ്ങിയിരിക്കുന്നത്. സർവകലാശാല വി സി നിയമനങ്ങളിൽ ഗവർണർ ഇടപെട്ടതോടെ സർക്കാരിനെ നേരിടേണ്ടി വന്നത് കനത്ത തിരിച്ചടിയാണ്. എന്നാൽ പോര് കടുത്തതോടെ സർക്കാരിന്റെ നിലനിൽപ്പ് തന്നെ ഭീഷണിയാകുമെന്ന ഘട്ടത്തിൽ സർവകലാശാലകളിലെ ചാൻസലർ പദവിയിൽ നിന്നും ഗവർണറെ നീക്കം ചെയ്യാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. ഇത് രാഷ്ട്രപതിയെ അറിയിക്കുമെന്നാണ് ഗവർണർ പറയുന്നതെങ്കിലും സർക്കാരിന്റെ നിലപാട് ഗവർണറെ നിയമപരമായി തന്നെ നേരിടാനാണ്. ഓർഡിനൻസ് ഗവർണർ രാഷ്ട്രപതിക്ക് അയച്ചാലോ ഒപ്പിടാതെ നീട്ടിവെച്ചാലോ കോടതിയെ സമീപിക്കാനാണ് സർക്കാരിന്റെ തീരുമാനം. ഓർഡിനൻസ് ഇന്ന് തന്നെ രാജ്ഭവൻ അയക്കും. രാഷ്ട്രപതിക്ക് ഓർഡിനൻസ് അയച്ചാലും നിയമസഭയിൽ ബില്ല് കൊണ്ടുവരാമെന്ന് ഒരു വിഭാഗം നിയമവിദഗ്ധർ സർക്കാരിനെ അറിയിച്ചിരുന്നു. ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഗവർണറെ ഒഴിവാക്കിയുള്ള ഓർഡിനൻസ് സർക്കാർ ഉടൻ തന്നെ ഗവർണർക്ക് അയക്കുമെന്നാണ് വിവരം. രണ്ടു ദിവസം മുമ്പ് മന്ത്രിസഭാ യോഗം ഓർഡിനൻസ് പാസാക്കിയെങ്കിലും ഇത് ഇന്നലെ രാത്രി വരെ ഗവർണർക്ക് അയച്ചിരുന്നില്ല. അതേസമയം ഓർഡിനൻസ് രാഷ്ട്രപതിക്ക് അയച്ചാൽ നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർത്ത് ബില്ല് പാസാക്കാൻ കഴിയുമോ എന്ന ചോദ്യം ഉയർന്നുകൊണ്ടായിരുന്നു ഇത് അയക്കാതിരുന്നത് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. എങ്കിലും സർക്കാർ പിന്നോട്ടു പോകാൻ സാധ്യതയില്ല എന്നാണ് വിവരം. കലാമണ്ഡലം കൽപ്പിത സർവകലാശാല ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഗവർണറെ മാറ്റി ഇന്നലെ സർക്കാർ ഉത്തരവിറക്കിയതിന്റെ തെളിവ് കൂടിയാണിത്. അതേസമയം CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് ചേരുന്നുണ്ട്. ഗവർണറെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതിനുള്ള ഓർഡിനൻസിന്റെ തുടർ നടപടികൾ ഈ യോഗം ചർച്ച ചെയ്യും. തിരുവനന്തപുരം നഗരസഭയിലെ കത്ത് വിവാദവും സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ പരിഗണനയ്ക്ക് വന്നേക്കും. നവംബർ 15 തീയതിയാണ് രാജ്ഭവൻ മാർച്ചിന്റെ ഒരുക്കങ്ങളും യോഗം വിലയിരുത്തുന്നത്.